നമസ്കാരം തമ്പാനൂരിൽ വന്നിറങ്ങുന്ന യാത്രക്കാരെയും കാത്ത് ഇനി ഈ ഓട്ടോ ഉണ്ടാകും പരമ്പരാഗത ഓട്ടോറിക്ഷ എന്ന സങ്കല്പത്തിൽ നിന്നും വ്യത്യസ്തമായ നിറത്തിലും ശബ്ദ കോലാഹലങ്ങൾ ഇല്ലാതെയും സുഖിച്ച് യാത്ര നടത്താം സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നഗരത്തിൽ ഈ ഓട്ടോകൾ അവതരിപ്പിച്ചത് സ്ത്രീകൾക്ക് വരുമാനം നേടാനും സ്വന്തം നിലയിൽ കുടുംബം നോക്കാനും ഇറിക്ഷാ പദ്ധതി ഒരു കൈത്താങ്ങായി മാറിയിട്ടുണ്ട് പരിസ്ഥിതി സൗഹൃദവും ചെലവ് കുറഞ്ഞതുമായ ഇക്ഷ സവാരി ചെയ്യാനും സുഖകരമാണ് ലോക്ഡൌണിനെ തുടർന്ന് ജോലി നഷ്ടമായ നിരവധി സ്ത്രീകൾക്കാണ് ഇറിക്ഷ പദ്ധതി ആശ്വാസമായത് സ്മാർട്ട് സിറ്റി തിരുവനന്തപുരം ലിമിറ്റഡ് പദ്ധതിയുടെ ഭാഗമായി ഹരിതഗതാഗത മാർഗം പ്രോത്സാഹിപ്പിക്കുക സ്ത്രീകൾക്ക് ഉപജീവന അവസരങ്ങൾ സൃഷ്ടിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നഗരസഭ ആറ് കുടുംബശ്രീ അംഗങ്ങൾക്കാണ് ഈ ഓട്ടോറിക്ഷകൾ നൽകിയത് പശ്ചാത്തലവും ഡ്രൈവിംഗ് അനുഭവവും അടിസ്ഥാനമാക്കിയാണ് കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ആറ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തത് സാധാരണ ഓട്ടോറിക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഓട്ടോകൾ ഓടിക്കാനായി പ്രത്യേക പരിശീലനം ആവശ്യമാണ് ഒരു വർഷത്തെ സേവനത്തിനു ശേഷം വാഹനങ്ങൾ അതത് ഗുണഭോക്താക്കളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യും ിൽ ഓട്ടോമാറ്റിക് ഗിയർ സംവിധാനങ്ങളുമുണ്ട് ഇന്ധനവില ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന ഈ കാലത്തും ഈ വാഹനങ്ങൾക്ക് പ്രാധാന്യമേറുകയാണ് കിഴക്കേക്കോട്ടയിലെ ഗാന്ധി പാർക്കിൽ ചാർജിംഗ് സ്റ്റേഷനുകളുമുണ്ട് ഒരേ സമയം ഇവിടെ മൂന്ന് വാഹനങ്ങൾക്ക് ചാർജ് ചെയ്യാനാകും ഒരു പ്രാവശ്യം ചാർജ് ചെയ്താൽ ഈ ഓട്ടോയ്ക്ക് എൺപത് കിലോമീറ്റർ മൈലേജ് ലഭിക്കും രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ ബാറ്ററി പൂർണ്ണമായും ചാർജ് ആകും ഒന്നര ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപ ചിലവിൽ ഇയോട്ട പദ്ധതിയുടെ ഭാഗമായി കൂടുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ പുറത്തിറക്കി കൂടുതൽ വനിതാ ഡ്രൈവർമാരെ ഈ മേഖലയിലേക്ക് ആകർഷിക്കാനാണ് എസ് സി തീരുമാനം നിലവിൽ ഇരുപത്തിയെട്ട് സ്ത്രീകൾ നഗരത്തിൽ ഈ റിക്ഷ ഓടിക്കുന്നുണ്ട് രണ്ട് ട്രാൻസ്ജെൻഡർമാരും കഴിഞ്ഞ വർഷം ഈ സംരംഭത്തിലൂടെ ഉപജീവന മാർഗം വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്നു ഇലക്ട്രോണിക് വാഹനങ്ങൾ ഭാവിയിലേക്കുള്ള പ്രതീക്ഷ കൂടിയാണ് സർക്കാരിന്റെ ഈ സംരംഭം സ്ത്രീകൾക്ക് തൊഴിൽ നേടാനും മാന്യമായ ഉപജീവനമാർഗം നേടാനും അവസരമൊരുക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് റൈറ്റ് ന്യൂസ്